ചെറുതുരുത്തിയിലെ നിലാഞ്ജലി ഓഡിറ്റോറിയത്തിൽ രണ്ട് ദിവസമായി നടന്നു വന്നിരുന്ന നൃത്തോത്സവം സമാപിച്ചു. രണ്ട് ദിവസങ്ങളിലായി 98 വിദ്യാർത്ഥികളാണ് വിവിധ നൃത്ത ഇനങ്ങളിൽ അരങ്ങേറ്റം കുറിച്ചത്. കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന ചെറുതുരുത്തി കഥകളി സ്കൂളിന്റെ നേതൃത്വത്തിലാണ് ചെറുതുരുത്തിയിലെ നിലാഞ്ജലി ഓഡിറ്റോറിയത്തിൽ രണ്ട് ദിവസങ്ങളിലായി മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടി ഇനങ്ങളിൽ അരങ്ങേറ്റം സംഘടിപ്പിച്ചിരുന്നത്. വിവിധ ഇനങ്ങളിലായി 98 വിദ്യാർത്ഥികളാണ് അരങ്ങേറ്റം കുറിച്ചത്. അരങ്ങേറ്റത്തിന്റെ സമാപന സമ്മേളനം ആലത്തൂർ എം പി രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. അങ്ങ് രമേശ്വരൻ കടപ്പുറത്ത് അങ്ങ് കുട്ടിക്കാലത്ത് തന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും ദാരിദ്ര്യത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് പത്രം വിൽക്കാൻ പോയിരുന്ന ഒരു കൊച്ചു ബാലൻ, അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായിരിക്കുന്ന വരുമാനം അത് ഉപ്പയുടെ കയ്യിൽ കൊടുത്ത് ധാന്യം വാങ്ങിക്കുവാൻ വേണ്ടി കൊടുത്ത മിടുക്കനായിരുന്ന ആ കൊച്ചുകുട്ടി. വൈകുന്നേരം കടലോരത്ത് കടല വിൽക്കാൻ ആളുകൾ കടല വാങ്ങിക്കാൻ വരുമ്പോൾ ആ കടല വിറ്റ് കിട്ടുന്ന കാശിൽ നിന്ന് ഒരു ചെറിയ തുക മിച്ചം പിടിക്കുന്ന കടല വിറ്റ് നടന്നിരുന്ന ഒരു ബാലൻ. ദിവസങ്ങളോളം കടലിൽ കടലോരത്തങ്ങനെ നടക്കുമ്പോൾ ഒരു ദിവസം ആ മിടുക്കനായിരിക്കുന്ന ആ കുട്ടിയുടെ മനസ്സിൽ ആകാശത്തിലൂടെ പോകുന്ന ഒരു എയ്റോപ്ലെയിൻ ശ്രദ്ധയിൽപ്പെട്ടു. ആ എയ്റോപ്ലെയിന്റെ ശില്പം ആ തീരത്ത് പണിതു, പക്ഷേ തിരമാല വന്നത് മായച്ചു കളഞ്ഞു. വീണ്ടും പിറ്റേ ദിവസം വന്നു, വീണ്ടും ശില്പം തീർത്തു, തിരമാല വന്നു, മായച്ചു കളഞ്ഞു. അങ്ങനെ എല്ലാ ദിവസവും ആ ശില്പങ്ങൾ അങ്ങനെ തീർത്തുകൊണ്ട് ആ എയ്റോപ്ലെയിന്റെ ശില്പം അങ്ങനെ പണിതുകൊണ്ടിരുന്ന മിടുക്കനായിരുന്ന ബാലൻ നമ്മളോട് പറഞ്ഞു, ആരായിരുന്നു അത്? സ്വപ്നം കാണാൻ നമ്മളെ പഠിപ്പിച്ച രാമേശ്വരം പുറത്തു നിന്ന് സാധാരണ ഓല മേഞ്ഞ വീട്ടിൽ ജനിച്ചു വളർന്ന് അതൊന്നും ഒരു തടസ്സമല്ല തന്റെ ലക്ഷ്യത്തിലേക്ക് പോകുവാൻ തന്റെ കയ്യിലുള്ള ആത്മവിശ്വാസം മതി, അതിൽ ആ ആത്മവിശ്വാസവും ജീവിതത്തിന്റെ അനുഭവങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക എന്ന് നമുക്ക് പറഞ്ഞു തന്ന സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന നല്ല സ്വപ്നങ്ങളാണ് ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നത് എന്ന് നമ്മളെ പഠിപ്പിച്ച ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞ പോലെ, ഉണർന്നിരിക്കുമ്പോൾ നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. കഥകളി സ്കൂൾ ഡയറക്ടർ കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കലാമണ്ഡലം സുജാത, കലാമണ്ഡലം പ്രിയ, കലാമണ്ഡലം വൈഷ്ണവി, മുകുന്ദൻ, സുമേഷ്, രവീന്ദ്രനാഥ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് ഷൈൻ ന്യൂസ്, ചെറുതുരുത്തി.